സാധാ. അപ്പൊ ഗൈസ് നമ്മൾ നിന്നേക്കണെന്ന് വെച്ചാൽ ഗൈസ് നമ്മള് ടാങ്ക് ഉണ്ടാക്കിയിട്ട് ശേഷം കുറെ നാളായിട്ട് അപ്പൊ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് നമ്മള് ടാങ്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പൊ ഇന്ന് നമ്മളിത് പെയിന്റ് ഒക്കെ അടിക്കാൻ പോവാണ്. അതിന്റെ ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് പെയിന്റ് അടിക്കാൻ പോകണത്. പെയിന്റ് ഒക്കെ ഇവിടെ ഇരിക്കണോ. പിന്നെ അത് ഇപ്പൊ അടിക്കാനുള്ള പെയിന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ രാകേഷ് നാറ്റപ്പായിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് ചൂലൊക്കെ വെച്ച് അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മള് പെയിന്റ് അടിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് ഇതാണ് പെയിന്റ് ഞാൻ കാണിച്ചു തരാം. ഇത് പ്രൈമർ ആണ് കേട്ടോ, എക്സ്റ്റീരിയർ വാൾ പ്രൈമർ, വൈറ്റ് കളറാണ്. അപ്പൊ നമുക്ക് ഇതില് ആദ്യം വൈറ്റ് കളർ ഇതിന് ടാങ്കിന് ചുറ്റും അടിക്കണം, ഫുള്ളായിട്ട് അടിക്കണം. ഞാൻ കാണിച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മളിത് ഇവിടെ രണ്ട് കളർ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പപ്പം പറയല്ല, നമ്മൾ നിങ്ങൾ അടിക്കുമ്പോൾ കാണിച്ച് കണ്ടാൽ മതി. അപ്പോൾ ഗൈസ് അപ്പം നമുക്ക് ഇതിൽ പെയിൻറ്റ് അടിക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ഇത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വാൾ പ്രൈമർ നമുക്ക് നമ്മൾ ഒരു ലിറ്റർ ആണ് മേടിച്ചേക്കുന്നത്. ഒരു ലിറ്റർ തികയുമോ ഇല്ലയോ എന്ന് അറിയില്ല, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അടിക്കുന്നത്. ഞാൻ ഇന്നുവരെ പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും അങ്ങനെയൊന്നും പെയിൻറ്റ് പോലും ചെയ്തിട്ടില്ല. ചെറിയ വാൾ പേപ്പറിലൊരു ഒരു എന്താ പറയുക, നമ്മളൊരു എ ഫോർ ഷീറ്റ് പോലെ ഞാൻ പെയിൻറ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഒന്നും ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് ഒരു ലിറ്ററാണ് മേടിച്ചോളൂ, ഇനി വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലിറ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് എടുത്തിട്ട് നമുക്കിത് ഇതിനുള്ളൊരു മിഠായിയുടെ ഭരണി അങ്ങനത്തെ ഒരു സാധനമല്ലേ. അപ്പോൾ ഇത് ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലൊരു എത്ര 20% വെള്ളവും ചേർത്താണ് കേട്ടോ അടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് പ്രൈമർ മിക്സ് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ, നമ്മൾ അധികം വെള്ളം എടുക്കണം. ഈ ഒരു ലിറ്ററിന് 200 ml വെള്ളം എന്നാണ് ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് നമ്മളിത് പ്രൈമർ എടുത്തിട്ടുണ്ട്. അയ്യോ ആ എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യട്ടോ. നമ്മൾ ഒരു ഏകദേശം 1/2 ഒഴിച്ചിട്ടുണ്ട്, 500 ml ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷും വെച്ച് തേച്ചടിച്ചു നോക്കട്ടെ. ഗൈസ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ പെയിൻ്റ് ഒക്കെ അടിക്കുന്നത്. അപ്പോൾ അതിൽ എന്തിനൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊങ്കാലം ഇടരുത്. നമ്മൾ ചെയ്യണേ കുറച്ചും കൂടി ഒഴിക്കണോ. എനിക്ക് നോക്കട്ടെ, നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ആ ഗൈസ് നമ്മളിത് ബ്രഷൊക്കെ എടുത്ത് ഉള്ളിലടിച്ചിട്ട് നമുക്ക് രണ്ട് പുറത്തോട്ട് വരാം, അതായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം, ഇവിടെ നിന്ന് അടിക്കാം. ഇവിടെ കുറച്ച് വെയില് കുറവുണ്ട്. ഓ ഗൈസ് നമുക്ക് നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഭിത്തി ഭിത്തി അടിക്കാം, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. ആ പെയിന്റ് അടി എന്ന് പറഞ്ഞൊരു കലയാണ്. ആ കല ചെയ്യുന്ന ഒരു കലാകാരനാണ് ഞാൻ. ആദ്യമായിട്ട് ചെയ്യണില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നമുക്ക് കൊറേ മിസ്റ്റേക്ക് ഉണ്ടാവും. മിസ്റ്റേക്കുകൾ തിരുത്തി തിരുത്തിയാണ് നമ്മള് ശരിയാവുള്ളത്. അപ്പൊ ഗൈസ് നമ്മളിത് പ്രൈമറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ ടാങ്കിന് ചുറ്റും പ്രൈമർ അടിച്ച് ഉള്ളൊക്കെ അടിച്ചു. അപ്പൊ നമ്മള് ഉള്ളൊക്കെ അടിച്ച് ഇവിടെ കയറി നിൽക്കണം. എന്റെ കാലിൽ ചെറുതായിട്ട് ചെളിയുണ്ട്. പിന്നെ അതേ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം കാണാൻ പറ്റും എന്നറിയില്ല. കാരണം ഇപ്പൊ മഴ പെയ്യും, ഇപ്പൊ ചെറുതായിട്ട് മഴക്കാറ് വന്നിട്ട് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചാറും ചെയ്തു. അപ്പൊ ഷീറ്റ് വന്നു. അപ്പൊ നമ്മളിത് അടിക്കും, ഈ ഷീറ്റ് വലിച്ചു കെട്ടിയില്ലെങ്കിൽ മുഴുവൻ പെയിന്റ് അടിച്ച് മുഴുവൻ വെള്ളത്തിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഷീറ്റ് ഒക്കെ വലിച്ചു കെട്ടിയത്. അപ്പൊ നമ്മളിത് ഇനി അടിക്കാൻ പോണത് ഉള്ളിലടിക്കുന്ന നീല പെയിന്റ്, ഈ പോണ്ടിലൊക്കെ അടിക്കുന്ന നീല പെയിന്റ്, അതാണ് നമ്മൾ അടിക്കാൻ പോകണത് കേട്ടോ. അതെ നമ്മൾ പെയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതെ നമ്മൾ നമുക്കിത് ഡബിൾ കോട്ട് അടിക്കണം. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം അടുത്ത പെയിൻ്റ് അടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മൾ കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് എടുത്ത നല്ല ഒരു ഊത്ത സ്മെല്ല്, നല്ല സ്മെല്ല്. അപ്പോൾ ഗൈസ് ഇതിൽ നിന്ന് എടുത്ത് അടിക്കണേന് സീനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇച്ചിരി വിരൽ കൂടുതലാണ്. അപ്പോൾ അത് തന്നെ ഇന്നലത്തേക്ക് ആയി ആകെ സീനാവും. അപ്പോഴേ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകണം, നീല പെയിൻ്റ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ അടിച്ചില്ലത് എന്തെന്ന് ഞാൻ പറഞ്ഞാർന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പോർഷനിൽ അടിച്ചില്ല, കാരണം നമ്മൾ എപ്പോഴും കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ടാണ്. അവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെയിൻ്റൊക്കെ അടിച്ചാൽ ചെളിയൊക്കെയോ, നന്നായിട്ട് ചെളിയോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അടിക്കാത്തത്. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യമായിട്ട് എവിടെ തുടങ്ങാം, അടിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് തുടങ്ങാം. ഉള്ളിൽ നിന്ന് തുടങ്ങാമല്ലോ. അപ്പോൾ ദേശം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം, ഇവിടെ നിന്ന് തുടങ്ങാം, ഇവിടെ നിന്നായിട്ട് തുടങ്ങാം. നീല പെയിൻ്റ് ഗൈസ് നീല പെയിൻ്റ് ആഹാ ഓ എന്നാ കട്ടിയടാ. നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്തല്ല, ചുമ്മാ പെയിൻ്റ് എടുത്ത് അടിക്കാം കേട്ടോ.
മച്ചാമാരെ, നമ്മളിത് നമ്മുടെ ടാങ്കിന് അങ്ങനെ പെയിന്റ് അടിയൊക്കെ അടിച്ച് ഛേ പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞു. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡബിൾ കോട്ട് പെയിന്റ് ഒക്കെ അടിച്ച് നോക്കി ഗൈസ്. ഇപ്പൊ നമ്മൾ പുറത്ത് പുറത്ത് റെഡും അകത്ത് നീലായിട്ട് അടിച്ചേക്കണം. നോക്കി എന്റെ പൊന്നെ, എന്റെ ലുക്കാ നോക്കി, സെറ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ആഹാ, നല്ല രസമല്ലേ നോക്കി കാണാനായിട്ട്. നോക്കി എന്റെ പൊന്നെ, നല്ല രസം കേട്ടോ. ഇത്ര നേരം ഞങ്ങൾ ഷീറ്റ് ഇട്ടോണ്ടിരിക്കുന്നു, അപ്പൊ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. കാരണം ഈ ഒന്നാമത് ഇപ്പൊ മഴക്കാരുടെ ഇതുമാണ്, പിന്നെ അത് മാത്രമല്ല ഒട്ടും ലൈറ്റ് സൺലൈറ്റും ഇല്ലാത്തതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല കാണാം. പക്ഷെ ഇപ്പോഴോട്ടെ ശരിക്കും ഇതായിട്ട്, അതായത് അത്യാവശ്യം സൺലൈറ്റ് അടിക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെക്കുമ്പോ നല്ല തിളങ്ങി നിക്കുന്നുണ്ട് നമ്മുടെ ടാങ്ക്. ഓ ഗൈസ് നോക്കി, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതില് നമുക്ക് ഏകദേശം ഒരു രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചിടണം. എന്നാലാണ് ഇതിന്റെ ഒരു സൈസ് സ്മെല്ലും ആ പുളിപ്പ് ഒരു ഇതുണ്ടാവില്ലേ, പെയിന്റിന്റെ പെയിന്റിന്റെ ഒരു കുത്തലൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ മാറാനായിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം നമുക്ക് ഇത് ടാങ്ക് നിറച്ചും വെള്ളം ഒഴിച്ചിടണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് മീനൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ സെറ്റായിട്ട് നോക്കി, നല്ല രസമാണ്. ഇതില് നമുക്ക് മീനിട്ടാം ഫെഡായിട്ട്. നമുക്ക് ആ മീനൊക്കെ നീന്തണേ നമ്മുടെ അലിഗേറ്ററും അരാഫേബിയനും മേടിക്കുമ്പോ അരാഫേബിയൊക്കെ നീന്തണ സെറ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ടാങ്ക് നല്ല രസമല്ലേ. നമ്മള് പെയിന്റൊക്കെ അടിച്ച് ചെറുതായിട്ട് ഒരു അബദ്ധമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അടിയിലേക്ക് അടിച്ചിട്ടില്ല കേട്ടോ, ഇവിടെ തറ അടിച്ചിട്ടില്ല. അതിന് മുകളിലേക്ക് മാത്രമാണ് റെഡ് ഉള്ളില് നീല. അത് നല്ല രസം, സ്കൈ ബ്ലൂ ആട്ടോ അടിച്ചേട്ടോ. നല്ല രസമായിട്ട് ഇവിടെ ഇവിടൊക്കെ നോക്കി, ആ ഇവിടൊക്കെ ഇപ്പൊ ഇപ്പൊ അടിച്ച് കഴിഞ്ഞോളൂ. ഞാൻ ഇവിടെ ഉണങ്ങിയിട്ടുണ്ടാവല്ലോ. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ഇനിയുണ്ടല്ലോ നമ്മുടെ ഈ ടാങ്കിൽ ഇടേണ്ട അലിഗേറ്ററെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. അലിഗേറ്റർ അവിടെ കിടക്കാണ്. പിന്നെ ഗൈസ്, ഞാൻ ചെറിയ ഊത്ത ഡ്രസ്സിലാണ് വന്ന് നിൽക്കുന്നത്. പെയിന്റ് ഒക്കെ അടിക്കാനുള്ളതുകൊണ്ട് ഊത്ത ഡ്രസ്സിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതെ, പിന്നെ തലമുടിയിലൊക്കെ പെയിന്റ് വന്നിട്ടുണ്ടല്ലോ. ഈ സാധനമൊക്കെ കളയാൻ വേണ്ടി എന്തോരം പാട് കിട്ടുന്നറിയോ. അപ്പൊ അതെ, നമ്മളെ അലിഗേറ്റർ കിടന്ന ടാങ്കിലേക്ക് വന്നേക്കാണ് ഗൈസ്. നമ്മളത് ഇവിടെ ഇരുന്ന ഫ്രിഡ്ജ് ബോക്സ് ഗൈസ് കാണാമല്ലോ, ഇവിടെ ഇരുന്ന ഫ്രിഡ്ജ് ബോക്സൊക്കെ മാറ്റിയിട്ടോ. അവിടെ നിന്ന് മാറ്റി നമ്മളത് താഴെ കൊണ്ടുവച്ചേക്കാണ്. കാരണം ഇവിടെ നീ ചരലൊക്കെ വിഴിക്കാൻ വേണ്ടിയാണ് താഴെ കൊണ്ടുവച്ചത്. അപ്പൊ അതെ ഗൈസ്, നമ്മുടെ അലിഗേറ്ററെ ഞാൻ ഇപ്പൊ കാണിച്ചിട്ടത് ഈ ടാങ്കിൽ നമ്മളെ നെറ്റൊക്കെ ഇട്ടേക്കണം. ഞാൻ എന്തോ ദൂരത്ത് മാറ്റട്ടെ ഗൈസ്. നമ്മളതേ ഇത് മാറ്റിയപ്പോഴത്തേക്ക് അലിഗേറ്റർ പൊങ്ങി വന്നിട്ട് കേട്ടോ. ഊതി കണ്ടോ കണ്ടോ കണ്ടോ, അലിഗേറ്റർ കിടക്കണ്ടോ. ലൈറ്റ് അടിക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. നോക്കി ഗൈസ്, നമ്മളെ അലിഗേറ്ററാണ് കിടക്കുന്നത്. ഞാനൊന്ന് വാലൊന്ന് തൊട്ട് നോക്കട്ടെ, തൊട്ട് നോക്കട്ടെ. ഓ പാവതി, നീ അനഗ്രഹമില്ല കേട്ടോ. ഇത് ഞാൻ തൊട്ട് നോക്കട്ടെ, തൊട്ട് നോക്കട്ടെ. ഓ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നണം നമ്മുടെ അലിഗേറ്റർ കുറച്ചും കൂടി സൈസായി എന്നാണ് തോന്നുന്നത്. ദീതി, നമ്മളാ തൊട്ടപ്പത്തേക്ക് അത് ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ഒന്നോടെ 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 തൊടാൻ പറ്റുന്ന അവിടെ. ഞാൻ പേടിച്ച് ചെറുതായിട്ടത് പേടിച്ചു. അലിഗേറ്റർ അവിടെ കിടക്കണ്ട്. അപ്പൊ ഈ അലിഗേറ്ററാണ് നമ്മൾ രണ്ടും തീയതി ഇവിടെ വായി വന്നിട്ടുണ്ടാ. വൈ 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 വൈ, പോയി 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 പോയി. എന്തൊരു ഫുഡാണെന്ന് വെച്ചാൽ ജസ്റ്റ് പൊങ്ങി വന്നായിരുന്നു. അപ്പത്തേക്കും പോയി. അപ്പൊ ഈ അലിഗേറ്ററാണ് നമ്മൾ നമ്മുടെ ടാങ്കിൽ കൊണ്ടിടാൻ പോകണം കേട്ടോ. അന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അലിഗേറ്ററിന് സൈസ്. എനിക്ക് തോന്നുന്നു നേരത്തേക്കാളും കുറച്ചും കൂടി സൈസൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ ടാങ്കിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി സെറ്റായാലും നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. ഇപ്പൊ നിങ്ങൾ അവിടെ കിടക്കുന്നോണ്ട് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് രണ്ടും ഏകദേശം ഒരു 4-5 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ അലിഗേറ്ററെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ടാങ്കിനുള്ളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പിന്നെ ഗാർഡൻ വരുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ ഗൈസ്, ടാറ്റ.